ആരാണത്? ആരാണത്? നിന്റെ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഒരു ശൈത്താൻ. ആരോട് ചോദിച്ചിട്ടാണ് നീ ഈ പറമ്പിൽ കയറിയത്? ഇതായി നിങ്ങളതല്ലോ ഗോവിന്ദൻകുട്ടി അല്ലേ? ഗോവിന്ദൻകുട്ടി ആരാ? ശാരദമ്മയുടെ ആങ്ങളാണെങ്കിലും പറമ്പ് ഇപ്പം ഗോവിന്ദൻകുട്ടിന്റെ പേരിലല്ലേ? എന്ന് വെച്ച് നിനക്ക് കയറിന്റെ കാര്യം എന്താടാ? എന്ന് അത് ഞാൻ ഇവിടെ ഒരു കുറുന്തോട്ടി അടിക്കാൻ കയറിയതാ. കുറുന്തോട്ടിയാ? എല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കണോടത്താ നീ കുറുന്തോട്ടി പഠിക്കാമെന്ന്? ഉണ്ടാവില്ലല്ലേ. ഓടെ കള്ളാം. തള്ളെ തള്ളയാ? തള്ള നിന്റെ ഉമ്മ. അമ്മിണിയമ്മേ, അമ്മിണി മാറ്റാൻ ഞാൻ സഹിക്കും, ചീത്ത പറയാൻ ഞാൻ കേക്കും. അത്രയ്ക്ക് സ്നേഹം ബഹുമാനം ഉണ്ട് എനിക്ക്. ഉമ്മാണ് സത്യം. ഇതാ ഇപ്പൊ തന്നെ ഞാൻ അമ്മിണിയമ്മനെ പറ്റി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിളി. നീ എന്തിനാണ് എന്നെ വിചാരിക്കണേ? എങ്ങനെ വിചാരിക്കാണ്ടിരിക്കും? പണ്ട് അമ്മിണിയമ്മ ആരായിരുന്നു? ഇന്റെ ചെറുപ്പത്തില് ഈ കരക്കാരാൺകുട്ടികളുടെ മനസ്സിൽ ഒരു കാന്താരിമോള് കുടച്ചു കുത്തി എരുവല്ലേ നിങ്ങളെ കാണുമ്പോ? പൂക്കുഞ്ഞെ പതപ്പിക്കല്ലേ. സത്യം, നിന്റെ ഉമ്മയാണ് സത്യം. തുറന്നു പറയാലോ, അന്ന് നിന്റെ മനസ്സിലുണ്ടായിരുന്ന ലേശരുവ്, നിങ്ങളാ കണ്ണും ആ മൂക്കും എന്താ പറയാ മൊത്തത്തിലുള്ള ഒരു കൊണ്ടർമല്ലി കാണിച്ചുള്ള ചിരി കണ്ടില്ലേ? കൊള്ളാവോ, നല്ല ജയിലുണ്ടോ? കാക്ക തേങ്ങ പോലും എടുത്ത പോലെ ഉണ്ട്. അത് നിങ്ങൾ നമുക്ക് തോന്നുന്നു താങ്ങിയതാണല്ലേ. അല്ല, നമ്മളെ സന്യാസി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് ഒരാളെ കാണാനുണ്ട്. നീ ഈ പറമ്പിൽ എന്ത് കള്ളത്തരൊപ്പിക്കാനാ വന്നെന്ന് പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലാന്നേ, ഗോയിന്ന് കൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഓ നോക്കാൻ മാത്രം ഇവിടെ ഉണ്ടായി കിടക്കല്ലേ. പൂക്കുഞ്ഞെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരുണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. ആ സ്ഥലം വേണ്ടിട്ടല്ല, ഇപ്പൊ ഉള്ളത് തന്നെ ഉള്ളത് നോക്കാൻ ആളില്ല. ശാരദാമണി ഇടയ്ക്ക് കാണാമല്ലോ. എന്നാ പിന്നെ വൈദ്യരെ ആ കാര്യം ഒന്ന് തുറന്ന് പറഞ്ഞൂടെ. അതെ അതെ, പറയണം. എങ്ങനെയാ പറയാ, എങ്ങനെയാ പറയാണ്ടിരിക്കാ? ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്റെ രാമ. ശാരദാമണിയെ കാണുമ്പോ എന്റെ പാദത്തിനൊരു വിറ അങ്ങോട്ട് കയറും. ഓ അല്ല, അതിനെ പറ്റി മരുന്നൊന്നുമില്ല നിങ്ങളതില്? എന്താ ഈ പൂക്കുഞ്ഞു പറയണേ? അതിനുള്ള മരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ സേവിക്കായിരുന്നു. എന്നാ എന്റെ രണ്ട് മരുന്ന്? ഓ ആ എന്നാ ഒന്ന് പറഞ്ഞൊരു പൂക്കുഞ്ഞെ. നല്ല നാടൻ ചാരായത്തിലെ കടുപ്പത്ത് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒരു പുരിയാണ്ട് പിടിക്കാം. പിന്നെന്താവില്ല പറ. നേരെ ഉണ്ണാർച്ചയുടെ വീട്ടിലേക്കാണ് കയറിച്ചില്ല. കാര്യം മുഴുവൻ തുറന്നു പറയാം. രണ്ടിലൊന്ന് അപ്പറയാം. രണ്ടിലൊന്നെന്ന് പറഞ്ഞാ ചെലപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാലോ? പിന്നെങ്ങനെ നടന്ന് ചെരുപ്പ് തേണ്ടല്ലോ. പറ്റില്ല പൂക്കുഞ്ഞെ, പറ്റില്ല. ശാരദാമണി പറ്റില്ല എന്ന് പറഞ്ഞാ എങ്ങനെ ഞാൻ സഹിക്കും? സഹിക്കണം. സ്വന്തം ഭാര്യ കറവക്കാരന്റെ കൂടെ പോയ സഹിച്ചില്ലേ, പിന്നെയാണോ ഇത്? അതെത്ര നന്നായി. അസത്ത് ചേരേണ്ടത് ചേർന്നു എന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അതുപോലെയാണോ ശാരദാമണി? ഇനി ഒരു കല്യാണം ഉണ്ടാവുമെങ്കിൽ അത് ശാരദാമണി ഉള്ളു. അപ്പോ വൈദ്യുടെ കല്യാണം നടന്ന ഒരല്ല ചോറ് കിട്ടണുണ്ടാവില്ല. അങ്ങനെ കടുത്ത വാക്ക് പറയലേ എന്റെ കൃഷ്ണ. വൈദ്യരെ, ഇക്കാര്യം നമ്മൾ നടത്തും. നടത്തി തന്നാൽ എന്ത് തരും നമുക്ക്? നേരാണോ പൂക്കുഞ്ഞെ എന്നെ വെറുതെ ആശിപ്പിക്കരുത്. പൂക്കുഞ്ഞാണ് പറയണേ, മരോട്ടിക്കലെ രാമകൃഷ്ണന്റെ മച്ചിപ്പശുവിനെ കറവും കുട്ടിയടക്കം വിറ്റുകൊടുത്തോനാ പൂക്കുഞ്ഞ്. ഓ, മച്ചിപ്പശുവിനെ കുട്ടിയടക്കം വിറ്റുന്നോ? അതിനൊക്കെ സൂത്രങ്ങൾ ഉണ്ടെന്റെ വൈദ്യരെ. വൈദ്യർക്ക് ശാരദാമണിയെ വേണോ വേണ്ടേ? വേണം. ഇന്നവർ 100 രൂപ കൊടുത്തരി അഡ്വാൻസ്. കൈനീട്ടാ. ഇന്നേക്ക് 31-ാം ദിവസം ശാരദാമണി വൈദ്യരുടെ കാൽ കീഴിൽ. വരോടിയൻസ് വരോടിയൻസ് ഇറങ്ങാ. ഇതാ ശാരദാമ്മയുടെ അനീതി കെട്ടുമല്ലേ. ആ പോറേ. കണ്ടോ സത്യം, ശാരദാമണിനെ വരുത്തത് പറഞ്ഞു തീർന്നില്ല. അനിയത്തി വന്നുകൊണ്ടോ? പൂക്കുഞ്ഞ് വെറുമ്പാക്ക് പറയൂല വൈദ്യരെ. എന്താ രസം സുരേട്ടാ? കഷ്ടമുണ്ട് കേട്ടോ, ഒരെണ്ണ ഇങ്ങോട്ട് പൊട്ടിച്ചിടൂ. നിനക്കേ മാങ്ങ തിരല്ല സമയമായിട്ടില്ലടി. സമയമാകുമ്പോ തരാം, ഇപ്പൊ ഞാൻ തിന്നട്ടെ. ദുഷ്ടൻ, ഞാൻ അങ്ങോട്ട് കേറി വരൂ കേട്ടോ. അത്ര ധൈര്യം കേറിവാ. ഞാൻ എത്ര തവണ കേറിയിരിക്കണേ മാവില്. നീ ഉണ്ണിയാർച്ചയുടെ അനിയത്തി തന്നെ, കേറിവാ.
അയ്യേ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയോട് മരം കയറിയേ? ഇപ്പോഴും കുട്ടിയാന്നാ വിചാരം. ഞാൻ മുതിക്കൊന്നല്ല, ഒന്ന് പിടിച്ചു തരട്ടാ. സൂക്ഷിച്ച് പിടിക്കണേ, പിടിച്ചു. മോളെ എടുത്തി. എന്താ ചാന്റെ ഇത്? ഇപ്പഴും കുട്ടിയാന്നാ വിചാരം. ആരെങ്കിലും കണ്ടാൽ എന്തു പറയും? എപ്പോ വന്നു? കൊറച്ചേരായി. അമ്മാമ്മയുടെ ഉറക്ക ബസ് ആശുപത്രി പിടിക്കാൻ നിർത്തിയപ്പോ അവിടെ ഇറങ്ങണം നിർബന്ധിച്ചതാ ഇവള്. വീട്ടിൽ എപ്പോഴും എടുത്തിന്റെ കാര്യാ. സുരേന്ദ്രൻ എന്നാ ജോലി സ്ഥലത്ത്? നാളെ പോണം. ഇവർക്ക് കാപ്പി കൊടുത്തില്ലേ അമ്മണിയമ്മ? ഇല്ല, എടുത്തു വച്ചെന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് വേണ്ട, എനിക്കൊരു തലവേദന, ഒന്ന് കിടക്കട്ടെ ഞാൻ. എടുത്തി എന്താ ഒരു സുഖമില്ലാത്ത പോലെ? പറഞ്ഞത് കേട്ടില്ല, തലവേദനയാണെന്ന്. വാ നമുക്ക് കാപ്പിടിക്കാം. തലവേദന കുറവുണ്ട് എടുത്തി? കുറഞ്ഞു. എങ്കി വരൂ, നമുക്ക് ചോറണം. നിങ്ങളൊക്കെ ഉണ്ടോളൂ. എടത്തിക്കുന്ന ഒരിക്കല, രാത്രി പാലും പഴയുള്ളൂ. അമ്മാമേ, അമ്മാമ സുരേഷിനെ വധിക്കുന്നുണ്ട്. ഒരാഴ്ച ചെറിയേട്ടന്റെ വീട്ടിലുണ്ടായിരുന്നു, ഒരു കണക്കിന് പറഞ്ഞു വിടുവായിരുന്നു ഇത്രേ. ഗോവന്നംകുട്ടി വന്നിരുന്നോ നിന്നെ കാണാൻ? വന്നിരുന്നു, സൗദാമിനി എടുത്തി ഉണ്ടായിരുന്നു കൂടെ. ആ സ്ഥലം വെക്കുന്നതിന് എടത്തി എന്തിനാ തടസ്സം പിടിക്കുന്നത്? ഓഹോ, അപ്പൊ നീയും അക്കാലത്തോട്ട് വന്നേക്കണല്ലേ. ഏതായാലും കൊടുത്തു, ഇനി അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. സൗദാമിനി എടുത്തിട്ട് വീടിനടുത്ത് ഒരു നല്ല വീട് കൊടുക്കാനുണ്ട് അത്ര. അതിന് അഡ്വാൻസ് കൊടുക്കാനാ. നൊണ, അത് നൊണ, അതുകൂടി വിറ്റ് കാശെടുക്കണം. അത്ര തന്നെ, കാശിന് അത്ര അത്യാവശ്യമാണെങ്കിൽ ഞാനൊരു വില നിശ്ചയിച്ച് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് പറ്റില്ല. ഇപ്പൊ സ്ഥലത്തിന് പൊന്നുമ്മല ഉണ്ടത്രേ. പൊന്നുമ്മലുള്ള ഭൂമി 10 പൈസ ഇല്ലേണ്ട ഞാൻ കൊടുത്തെ. അതെന്താ ആരും പറയാത്തെ? എടുത്ത് ദേഷ്യപ്പെടുന്ന എന്തിനാ? ആ ഞാൻ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടില്ലായി. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് മാത്രമില്ല. എവിടെയെങ്കിലും വീണുപോയാൽ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല, അതും അറിയാം. ചാവുമ്പോ നിങ്ങൾക്കൊക്കെ തന്നെ കിട്ടും, അല്ലാതെ ഞാൻ കെട്ടിപ്പറഞ്ഞ് കൊണ്ടുപോകുന്നില്ല. പക്ഷെ അതിനു മുമ്പ് ഒരാളും ഇത് മോഹിക്കണ്ട. കരയനല്ല പറഞ്ഞത്, മേലാൽ ഈ കാര്യം എന്നോട് സംസാരിച്ചാൽ അന്ന് തീർന്നു ബന്ധം. ഗോവിന്ദൻകുട്ടി എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് മാസം എത്രയെന്നറിയോ? എന്ത് ദ്രോഹ ഞാൻ അവനോട് ചെയ്ത്? വേണ്ട, എന്നെ ആരും കാണും വേണ്ട, അന്വേഷിക്കും വേണ്ട. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ സ്ഥലം മറ്റൊരുത്തിന് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഉണ്ണി പോവും, ആരെങ്കിലും കണ്ട കത്ത് തന്ന മറുപടി തോന്നുമ്പോ ഒന്നും മിണ്ടാ വരെ പറ്റണില്ല. വൈകുന്നേരം അമ്പലത്തിൽ വരുമോ? ഞാൻ വരില്ല. പേടിയുണ്ടോ? എന്തിനാ പേടിക്കണേ? സർപ്പക്കാവിന്റെ അടുത്താവുമ്പോ ആരും കാണില്ല. പേടിയൊന്നും എനിക്കില്ല, പക്ഷെ ഞാൻ വരില്ല. ഇത്ര സ്നേഹമില്ലാണ്ടാവരുത്. ചതിച്ചല്ലോ ഉമ്മി അച്ഛ. ഇത്തിരി പശുവിനെ ചോദിച്ചപ്പോ പാല് തരാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാശ് തന്നിട്ടാണേ. പാല് ഞങ്ങളെ വീട്ടിലുണ്ട്, നല്ല ഒന്നാന്തര ആട്ടും പാല്. ആ പെണ്ണിന്റെ വർത്തമാനം കേട്ടാ ഒരു ഒറ്റ അടി കൊടുക്കാനാ പോകുന്ന. ഉള്ള പാലും ഞങ്ങൾക്ക് ഇരിക്കുന്നുണ്ടില്ല ആ സത്ത്. അമ്മ അച്ഛൻ വന്നോ? നീ കോളേജ് വിട്ടിട്ട് ഇതുവരെ എവിടെ ആയിരുന്നടാ? അത് അതോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. എടവഴിയിലാണ് സ്പെഷ്യൽ ക്ലാസ്? എടവഴിയിലോ? ആര് പറഞ്ഞോണാ? വാടവിടെ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. വാടയും കൊണ്ട് കഴിഞ്ഞില്ല. അതിന് മുമ്പേ തുടങ്ങി അവന്റെ ഒരു പ്രേമം നിക്കല്ല. നിക്കടെ, നിന്റെ കളി ഇന്ന് ഞാൻ നിർത്തണ്ട്. അച്ഛനോട് വരട്ടെ.
ണേ ഈ ദാസൻ അനുഗ്രഹിക്കണേ. അവിടെ നിന്നല്ലാതെ ഇവളവന് മറ്റാരുമില്ലേ. അടിയനോടൊരൽപ്പം കരുണ കാട്ടണേ, പ്രസാദിക്കണേ. തന്റെ വിക്രിയകൾ എനിക്ക് മനസ്സിലാവണ്ടല്ല. നാട്ടിലെ നിലയം വിലയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ മുഖത്താടണില്ല. ഹായ്, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ ശാരദാമണി. ഈ പ്രാർത്ഥന ശരിയല്ല, ഓടിച്ചു പൊല്ല തെറിപ്പിക്കും. അടി കൊണ്ടില്ല, അയ്യോ കഷ്ടം. അടി കവിളത്ത് കൊണ്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ എന്റെ ഹൃദയത്തിനേറ്റ അടി. സാരല്ല, നിങ്ങൾ ഒന്നുകൂടി പരിശ്രമിക്കും. വൈദ്യരെ അടി കൊള്ളാനും ആ അടി കൊള്ളണം എന്ന സംഗതി എളുപ്പായി. എന്റെ കർത്താവെ പൂക്കുഞ്ഞേച്ച ഏച്ചതാ. കർത്താവ് മുന്നിലും ശാരദാമണി നാണിച്ചും നാണിച്ചും പിന്നിലുമായിട്ട് ഈ റോഡിൽ കൂടെ നടക്കുന്ന നാട്ടുകാർ മുഴുവൻ കാണും. അത് ഞാൻ കാട്ടും. മൂന്നരത്തരം ഇവിടെ നൂറ് പെങ്ങിട്ടിരിക്കും. പോയിട്ട് ഒരു കച്ചവടണ്ട്. എന്താടാ ഇന്ന് കോള്? ഒരു മരംകോളാ, വരുമ്പോ പറയാ. നിങ്ങൾ കണ്ടോളി എന്റെ എടുക്ക് വൈദ്യരെ ഐശ്വര്യമായിട്ട് പഠിച്ചോന്ന് വിചാരിച്ചു തരി. മുറിച്ചേക്കനെ എല്ലാം ശരിയായി വരും വൈദ്യരെ. വേണമെങ്കിൽ ചക്ക വേലും കഴിക്കുന്ന കേട്ടില്ല നിങ്ങള് എന്ന് കരുതിയാ മതി. ഞാൻ വരട്ടെ. ഇവൻ പറയണമല്ല നടക്കുവരാമ. നടക്കും, പൂക്കുഞ്ഞല്ലേ ആള്, നടത്തും. അർജുനം പൽകുലം പാർത്ഥം വിജയനും വിസ്തൃതമായ ഉറപ്പിന്റെ കിരീടിയും അർജുനം പൽകുല അമ്മിണി കുട്ടിയേ. അർജുനം പൽകുലം പാർത്ഥം വിജയനും വിസ്തൃതമായ ഉറപ്പിന്റെ കിരീടിയും അർജുന അല്ല അമ്മിണി കുട്ടിയേ. അമ്മിണി കുട്ടിയ എന്താണ് പാതിരാത്രി കിടന്ന് പോകണത്? എന്താ അമ്മിണി കുട്ടിയേ, എനിക്ക് ഇവിടുത്തെ കേട്ട പത്രം ശരിയാവണ്ട. ഞാൻ അകത്ത് കടന്നോളാം. അകത്ത് വായു വരിച്ചപ്പോ പറഞ്ഞ പുറത്ത് മതി വായു വേണം. ഇപ്പൊ എന്താ വായു ഒന്നും വേണ്ടേ? വായു ഒരു മായയല്ല അമ്മണി കുട്ടിയെ, അതകത്തും പുറത്തും സമം.